നമസ്കാരം, എ ഫോർ ആൾ ഫോറുവിൻ്റെ 2020 സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിക്കാം ഞൊടിയിടയിൽ. 20 ക്വസ്റ്റ്യൻസ് ആൻഡ് 20 ആൻസേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു 2020. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിൻ്റെ കുടുംബം. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, പത്നി കാളി. ഗുരുദേവൻ ജനിച്ച ദിവസം 1856 ഓഗസ്റ്റ് 20, ചെമ്പഴന്തിയിൽ. ഗുരുദേവൻ സമാധിയായ ദിവസം 1928 സെപ്റ്റംബർ 20, ശിവഗിരിയിൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ സഞ്ചാരകാലത്ത് ഗുരുവിന് ലഭിച്ച ആത്മമിത്രം ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു തപസനുഷ്ഠിക്കാൻ തിരഞ്ഞെടുത്ത പുണ്യസ്ഥലം പിള്ളത്തടം ഗുഹ, മരുത്വാമല, തമിഴ്നാട്. ഗുരുവിനോട് പിള്ളത്തടത്തിൽ തപസനുഷ്ഠിക്കാൻ ഉപദേശിച്ചത് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം മരുത്വാമല, പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ഗുരുദേവൻ അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവത്കരിച്ച വർഷം 1898. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് അർദ്ധനാരീശ്വര ക്ഷേത്രം, ആലപ്പുഴ. ശ്രീനാരായണ ഗുരു വർക്കല ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ഗുരുദേവൻ ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912 മെയ് 1. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1912. ശിവഗിരിയുടെ ആദ്യ പേര് കുന്നിൻപുറം. ഗുരുദേവൻ സിലോൺ, അതായത് ശ്രീലങ്ക, സന്ദർശിച്ച വർഷങ്ങൾ 1918-1926. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. ഒരു വിദേശ രാജ്യത്തിൻ്റെ, അതായത് ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു 2009. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ ഈശാവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP സ്ഥാപിച്ച വർഷം 1903 മെയ് 15. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണം. വീണ്ടും അടുത്ത 2020 കാണാം. അതുവരേക്കും ബൈ.